നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവമാകുന്നു. സീറ്റും ചിഹ്നവും ലഭിച്ചവർക്കായി ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും അഭ്യർത്ഥനകളും തയ്യാറാക്കുന്ന തിരക്കിലാണ് അച്ചടിശാലകൾ. പ്രചരണ സാമഗ്രികളെല്ലാം എക്കോ ഫ്രണ്ട്ലിയാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് തയ്യാറാക്കുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രികകൾ അംഗീകരിക്കപ്പെട്ടതോടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പുതുമുഖങ്ങളും പരിചയസമ്പന്നരുമെല്ലാം തങ്ങളുടെ അഭ്യർത്ഥനകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ്. ഒപ്പം മനോഹര ചിത്രങ്ങളടങ്ങിയ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും അച്ചടിശാലകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടർമാരെ നേരിൽ കാണുന്നതിനൊപ്പം ഓരോ വാർഡിലും 10 ബോർഡുകളെങ്കിലും സ്ഥാപിക്കാനാണ് സ്ഥാനാർത്ഥികൾ ലക്ഷ്യമിടുന്നത്. ഇതിനായി ആധുനിക സൗകര്യങ്ങളുള്ള പ്രിൻറ്റിംഗ് പ്രസ്സുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിരിക്കുന്ന ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഫ്ലക്സ് ബോർഡുകൾ ഒരുങ്ങുകയാണ്. പ്ലാസ്റ്റിക് നിരോധനമുള്ളതുകൊണ്ട് തന്നെ കോട്ടൺ ഫ്ലക്സാണ് ബോർഡുകൾ തയ്യാറാക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പ്രസ് ഉടമകൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ അതത് വാർഡുകളിലും ഡിവിഷനിലും ഏതാണെന്ന് തീരുമാനിച്ചതോടുകൂടി തന്നെ പ്രിന്റിങ് തുടങ്ങിയായിരുന്നു. അതും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ചും നല്ല വിധത്തിൽ പ്രിന്റിങ് ഉണ്ടായിരുന്നു. പിന്നെ കേരള കോൺഗ്രസ് പാർട്ടികളുടെ ചിഹ്നത്തെ സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടായിരുന്നത് കൊണ്ട് അത് മാത്രമാണ് പ്രിന്റിംഗ് രംഗത്ത് കുറച്ച് മാറുന്നത്. പ്രധാനമായിട്ട് ഈ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ ഒരു എന്ത് മിക്കവാറും മാസ്കുകളായിരിക്കും. കാരണം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും അല്ലെങ്കിൽ ചിഹ്നവും വെച്ചുള്ള സാധാരണ വാർഡുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത്തവണ കൂടുതലായിട്ട് ചിഹ്നം പ്രിന്റ് ചെയ്ത മാസ്കുകളായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പ്രചരണത്തിനെത്തുമ്പോൾ മാസ്ക് നിർബന്ധമാക്കിയപ്പോൾ സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖം ഫ്ലക്സിലും സമൂഹ മാധ്യമങ്ങളിലെ ഫോട്ടോകളിലും അത്യാവശ്യമായിരിക്കുകയാണ്. ആൾക്കൂട്ടമുള്ള പ്രചരണം അനുവദിക്കാതിരിക്കുമ്പോൾ ബോർഡുകളും ബാനറുകളുമെല്ലാം തയ്യാറാക്കാൻ സാമാന്യം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് പ്രസ് ഉടമകൾ പറയുന്നു. ഇതോടൊപ്പം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കാനുള്ള ചട്ടക്കൂടുകളും ഫ്രെയിമുകളും ഒരുക്കിക്കൊണ്ട് പ്രവർത്തകരും പ്രചരണ രംഗത്ത് സജീവമാണ്. ചിഹ്നമുറപ്പിച്ചവരുടെ ബോർഡുകൾ ആദ്യഘട്ടത്തിൽ തയ്യാറായി കഴിഞ്ഞു. രണ്ടില ചിഹ്നം ഉറപ്പിച്ച കേരള കോൺഗ്രസ് ജോസ് വിഭാഗം സ്ഥാനാർത്ഥികൾ ചിഹ്നം ആലേഖനം ചെയ്യാൻ ഓർഡർ നൽകിക്കഴിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നതോടെ പ്രിന്റിംഗ് പ്രസ്സുകൾ വീണ്ടും തിരക്കേറുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് പ്രിന്റിങ്ങിന് തയ്യാറാക്കിയവരുടെ വർണ്ണചിത്രങ്ങൾ മതിലുകളിൽ നിറഞ്ഞു കഴിഞ്ഞു. ഉടമയുടെ അനുമതിയില്ലാതെ പോസ്റ്ററുകളും ഫ്ലക്സുകളും സ്ഥാപിക്കരുതെന്ന് അധികൃതർ പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റാർവിഷൻ ന്യൂസ്, സീറ്റുമാനൂർ.